നല്ല ഇടയനായ യേശുനാഥനോട് ചേർന്നിരിക്കുന്ന ഏവർക്കും ഈശ്വംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നല്ല ഇടയനായ യേശുനാഥൻ. ഒന്നാമതായി, നല്ല ഇടയൻ എന്നത് ദൈവം നമുക്ക് നൽകുന്ന ഉത്തരവാദിത്വമാണ്. നിനക്ക് ദൈവം നൽകിയിട്ടുള്ള ഉത്തരവാദിത്വത്തിന് നീ നൽകുന്ന വിലയാണ് അഥവാ പേരാണ് നല്ല ഇടയൻ എന്നത്, അഥവാ നല്ല ഇടയ അനുഭവം എന്നത്. ക്രിസ്തു തൻ്റെ ദൈവപിതാവ് തനിക്കേകിയ ഉത്തരവാദിത്വത്തിന് നൽകിയ വിലയാണ് നല്ല ഇടയൻ എന്ന യാഥാർത്ഥ്യം. നല്ല ഇടയൻ എന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം കാലോസ് എന്നാണ്. അർത്ഥം നല്ലത്, സുന്ദരം, മാതൃക, സത്യമായത് എന്നൊക്കെയാണ്. നല്ല ഇടയൻ്റെ സ്വഭാവം ആടുകൾക്കു വേണ്ടി ജീവൻ അർപ്പിക്കുകയെന്നതാണ്. മെസ്സിയാനിക് പ്രവചനത്തിൽ സക്രിയാസിൻ്റെ പുസ്തകം 13-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ ഇത് പറയുന്നുണ്ട്. ഇടയൻ്റെ മരണം ആവശ്യമാണെന്ന് പ്രവചിക്കുന്നു. യേശുവിൻ്റെ കുരിശു മരണത്താൽ ദൈവജനത്തിൻ്റെ രക്ഷ നിവർത്തിയാകുന്നു. പ്രിയമുള്ളവരെ, കുടുംബം ആടുകളുടെ ആലയാണ്. ആരാണ് അതിലെ ഇടയൻ? കുടുംബനാഥൻ തന്നെയാണ്. അവിടെ എല്ലാവരും ദൈവകാര്യങ്ങളിൽ, കൃപയിൽ സുരക്ഷിതരാണെന്ന് കുടുംബനാഥൻ ഉറപ്പു വരുത്തേണ്ടതുണ്ട്. ഒരു വാതിലിലൂടെ കുടുംബത്തിലുള്ളവർ കയറുകയും ഇറങ്ങുകയും വേണം. പ്രാർത്ഥനയിൽ, ചിന്തയിൽ, മനോഭാവങ്ങളിൽ ക്രിസ്തുകേന്ദ്രീകൃതമായ ഒരുമ ഉണ്ട് എന്ന് കുടുംബനാഥൻ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. 2. കൂലിക്കാരൻ. ആടുകളുടെ സുസ്ഥിതിയിൽ താൽപ്പര്യമില്ലാത്ത ഇടയന്മാരെക്കുറിച്ച് പഴയ നിയമത്തിൽ പലയിടങ്ങളിലും സൂചനകളുണ്ട്. തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടയൻ ആരാണ്, എന്താണ് എന്നതും കൂലിക്കാരൻ ആരാണ്, എന്താണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട്. ഇത് എല്ലാവരിലും ഉള്ള രണ്ടു സത്യങ്ങളാണ്. ഇതിൽ നിന്നിൽ ഏതാണ് കൂടുതൽ പ്രബലം? ഇടയ അനുഭവമാണോ കൂലിക്കാരൻ അനുഭവമാണോ? ഇടയൻ്റെ പ്രത്യേകത, ആടുകൾക്കായി ജീവൻ ത്യജിക്കാൻ മനസ്സാകുന്നവൻ, ആടുകളെ അറിയുന്നവൻ, ആടുകൾക്ക് വില നൽകുന്നവൻ, തൻ്റെ ജീവന തുല്യം ആടുകളെ സ്നേഹിക്കുന്നവൻ, ആടുകളുടെ നന്മ കാണുന്നവൻ എന്നൊക്കെയാണ്. കൂലിക്കാരൻ തൻ്റെ മേന്മ മാത്രം നോക്കുന്നവൻ, തൻ്റെ സുരക്ഷയെ നോക്കുന്നവൻ, ചെന്നായി വരുന്നത് കാണുമ്പോൾ ഓടിക്കളയുന്നവൻ. അവന് ആടുകളുടെ ആലയെക്കുറിച്ച് ചിന്തയില്ല. ചെന്നായി എന്നത് കൂലിക്കാരൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയെ കാണിക്കുന്നതാണ്. ഈ പ്രതീകം കൂലിക്കാരനിലുള്ള സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. ചെന്നായി എന്നത് ആത്മീയ ശത്രുക്കളെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗത പ്രയോഗം കൂടിയാണ്. ഏറ്റവും ഒടുവിലായി ഉത്തരവാദിത്ത സമ്പൂർണതയാണ്. മറ്റാടുകളും എനിക്കുണ്ട്. ക്രിസ്തുവിൻ്റെ സുവിശേഷ വേലയുടെ പൊരുളാണ് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ ഉത്തരവാദിത്വം നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയുള്ള അവകാശമാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നല്ല ഇടയൻ എന്ന ക്രിസ്തുഭാവത്തെ നാം നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ചെയ്യാവുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് ദൈവ അനുഗ്രഹത്തിൻ്റെ പാത്രമായിത്തീരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.